ചെലിമ്പടിയെത്ത് സംവിധാനം ചെയ്ത ഷേറൈ മലബാർ എന്ന അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ചുള്ള ഡോക്യൂ ഡ്രാമയുടെ അവതരണത്തോടനുബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിയിട്ടുള്ളത് ഇരുപത് വർഷങ്ങൾക്കപ്പുറമാണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മിക്കപ്പെടുന്നത് അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കപ്പെടാനുള്ള പ്രേരണ ചേതോവികാരം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് തന്നെയാണ് അതുണ്ടായത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സെലിമ്പടിയെ തന്നെ സമീപിക്കുമ്പോൾ ഒരു യാദൃശ്ചികതയായിരിക്കാം അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് എം റഷീദ് എഴുതിയ ജീവരിത്രം റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് എക്സ്പ്രസ് എന്ന് പറയുന്ന ദിനപത്രമുണ്ട് അതിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ അവിടുത്തെ സ്റ്റാഫ് എഡിറ്ററായിരുന്ന എൻ മൂസക്കുട്ടി അദ്ദേഹം അറിയപ്പെടുന്ന വിവർത്തകനാണ് വിവർത്തനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അംഗീകാരം ഒക്കെ അവാർഡൊക്കെ കിട്ടിയ ഒരു പ്രതിഭാശൈലിയാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ട് ഞാൻ ഈ റഷീദ് സാഹിബിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സലീം എന്നെ സമീപിക്കുന്നത് എം റഷീദിന്റെ ആ പുസ്തകം കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് പ്രകാശനം നടന്നത് എന്ന ഒരു സവിശേഷത കൂടിയുണ്ട് അത് ഞാൻ ഓർക്കുകയാണ് കോഴിക്കോട്ട് ഐ പി എച്ച് എന്ന് പറയുന്ന പുസ്തക പ്രസാധകശാല പ്രസിദ്ധീകരിച്ച പുസ്തകം കൊടുങ്ങല്ലൂരിൽ വെച്ച് നടന്ന വിപുലമായൊരു ചടങ്ങിലാണ് പ്രകാശനം ചെയ്യുന്നത് അതിൻ്റെ പ്രകാശനത്തിനുണ്ടാക്കിയ സംഘാടക സമിതിയിൽ ടി എൻ കുമാരേട്ടനൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നത് ഞാൻ ഓർത്തു പോവുകയാണ് അപ്പോൾ എന്തൊക്കെയായാലും അബ്ദുറഹിമാൻ സാഹിബ് എന്ന് പറയുന്ന അനുപമമായൊരു വ്യക്തിത്വത്തെ അത് നമ്മുടെ നാട്ടിൽ പിറന്നു വീണ ഒരു ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ ഉടമയെ ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർണായക ശക്തിയായി പ്രവർത്തിച്ചിരുന്ന ആ ഒരു മഹാനായ മനുഷ്യനെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം കിട്ടിയപ്പോൾ ഞാൻ വളരെ ആർത്തിയോടെ ആഹ്ലാദത്തോടെ ഒക്കെയാണ് അത് വായിച്ചു തീർത്തത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര ഉജ്ജ്വലമാണ് എത്ര സംഭവബഹുലമാണ് എത്ര കണ്ട് ത്യാഗപൂർണമാണ് എത്ര കണ്ട് അർത്ഥവത്താണ് ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ മതപരമായ കാല്ഷ്യങ്ങൾ വർഗീയ കാലുഷ്യങ്ങളൊക്കെ നമ്മുടെ സാമൂഹ്യാന്തരീക്ഷത്തിൽ ഇരുട്ടുപരത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ ആശയങ്ങളുടെ ഒക്കെ തന്നെ ജ്വാജ്വല്യമാനത ഇത്തരം ഇരുട്ടകറ്റാൻ പര്യാപ്തമാണ് എന്നൊക്കെ ബോധ്യപ്പെട്ട് ബോധ്യപ്പെടുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സലീം എൻ്റെ പറയുന്നത് അബ്ദുറഹിമാൻ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം അത് ഡോക്യു ഡ്രാമ എന്ന് തന്നെയാണ് ഉപയോഗിച്ച പദം ഡോക്യുമെൻറ്റേഷനോടൊപ്പം പ്രസക്തമായ കുറേ ഭാഗങ്ങൾ അഭിനയിച്ച് ആവിഷ്കരിക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അഞ്ചെട്ട് നാടകങ്ങൾ ചെയ്തൊരു പരിചയത്തിൻ്റെ പിൻബലത്തിലാണ് എന്നോട് ഈ പറയുന്നത് ഒപ്പം തന്നെ ആയിടെ ഞാൻ ദൂരദർശന് വേണ്ടി ഒന്ന് രണ്ട് ടെലി സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ് അവ സ്വാഭാവികമായും അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അന്വേഷിക്കാനും റഷീദ് സാഹിബിൻ്റെ പുസ്തകം മാത്രമല്ല അതിനു മുമ്പ് രണ്ട് പുസ്തകങ്ങൾ വളരെ പ്രസക്തമായത് മലയാളത്തിൽ വന്നിട്ടുണ്ട് അബ്ദുറഹിമാൻ സാഹിബ് മരിച്ച ഉടനെ ആദ്യം ഒരു പുസ്തകം ഇറങ്ങുന്നത് വി എസ് കേരളീയൻ്റെയാണ് കേരളത്തിൻ്റെ വീരപുത്രൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഒരു സവിശേഷത അബ്ദുറഹിമാൻ സാഹിബിനോടൊപ്പം ജീവിച്ചയാൾ പ്രവർത്തിച്ചയാൾ അടുത്തു നിന്നെഴുതിയ ജീവിതത്തെ അതിൻ്റെ എല്ലാ ഊഷ്മളതയോടും ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരാൾ എഴുതിയ ജീവചരിത്രമെന്ന ഒരു പ്രസക്തി അതിനുണ്ട് അതുകൊണ്ട് തന്നെ അത് വൈകാരികത കൂടുതലാണ് കേരളീയൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ആ വൈകാരികത എത്രമാത്രമാണ് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഞാനും ടി എങ്കുമാരേട്ടനൊക്കെ ഒരു ദിവസം കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള അബ്ദുറഹിമാൻ സാഹിബ് അനുസ്മരണത്തിന് വേണ്ടി കേരളീയനെ ക്ഷണിക്കാൻ പോയി കേരളീയനെ ക്ഷണിക്കാൻ പോയ സന്ദർഭത്തിൽ അദ്ദേഹം വയ്യാതെ അടക്കുകയാണ് അല്ലാണ്ട് അവസനാണ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം വികാരമൂർച്ചയാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരം മുഴുവിക്കാനാവാതെ തളർന്നിരുന്നു പോയൊരു സന്ദർഭം അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്കൊക്കെ തന്നെ അബ്ദുറഹിമാൻ സാഹിബ് വലിയൊരു വികാരമായിരുന്നു അത് നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോഴാണ് ഞാൻ ഞാനതിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നത് ഞാൻ പിന്നെ ഈ സന്ദർഭത്തെ എന്ന പേരിൽ ഒരു കവിതയാക്കി എഴുതുകയും അത് മലയാളം വാരിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് ഞാൻ ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് അബ്ദുറഹിമാൻ സാഹിബ് ഒരു വികാരമായിരുന്നു ഒരാവേശമായിരുന്നു ഒരുപാട് പേർക്ക് ആദർശോജ്വലമായ ജീവിതത്തിനുള്ള നിലക്കാത്ത പ്രേരണകളും നൽകിയ വ്യക്തിത്വമായിരുന്നു പിന്നീട് ഒരു ജീവചരിത്രം വരുന്നത് മാതൃഭൂമി പബ്ലിഷ് ചെയ്ത എൻ പി മുഹമ്മദ് പി ഉമ്മർ ഗോയ എസ് കെ പൊറ്റക്കാട് കെ എ കൊടുങ്ങല്ലു അബ്ദുറഹിമാൻ സാഹിബിൻ്റെ വളർത്തുമകൻ കൂടിയായ കെ എ കൊടുങ്ങല്ലു ഇവിടെ നാല് പേർ ചേർന്ന് കഴുകിയ ബൃഹത്തായ ഒരു പുസ്തകമാണ് ആ പുസ്തകം മാതൃഭൂമി പിന്നീട് അതിൻ്റെ പബ്ലിഷിംഗ് നടത്താത്തത് കൊണ്ട് എം എം ഹസ്സൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ രണ്ട് പുസ്തകങ്ങളാണ് അന്ന് നമുക്ക് വായിക്കാൻ കിട്ടിയത് ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴും റഷീദ് എം റഷീദ് എഴുതിയ മൊയ് മൊയ്തു മൗലവിയുടെ മകനാണ് എം റഷീദ് റഷീദും അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ഒരു ശിക്ഷത്വം അവകാശപ്പെടാവുന്ന വളരെ ചെറുപ്രായത്തിൽ അത്ര അധികമൊന്നും അല്ലെങ്കിലും കാണാനും പരിചയപ്പെടാനും ഇടപഴകാനുമൊക്കെ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് അപ്പം ഈ നാല് പേർ ചഴിഞ്ഞെഴുതിയ പുസ്തകം റഷീദ് സാഹിബിൻ്റെ പുസ്തകം കേരളീയൻ്റെ പുസ്തകം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴേ കടലുപോലെ ഒരു പാരാവാരം പോലെ വിസ്തൃതിയും അപാരതയുമുള്ളൊരു ജീവിതത്തെ ആഴമേറിയൊരു ജീവിതത്തെ എങ്ങനെയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒതുക്കി പറയുക എന്നതൊരു വലിയ വെല്ലുവിളിയായി മാറി എന്തൊക്കെയായാലും അത് നമ്മൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി ആ ഡോക്യൂ ഡ്രാമയുടെ ചിത്രീകരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പഠനം ഗവേഷണം അലഞ് അലഞ്ഞ് നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അബ്ദുറഹിമാൻ സാഹിബിനോടൊപ്പം പ്രവർത്തിച്ചവരിൽ ജീവിച്ചിരിക്കുന്നവരെ ഞങ്ങൾ കണ്ടെത്തി അസനാരൂട്ടിയെ പോലുള്ള ആളുകളെ അവസാനമായി ഭക്ഷണം വിളമ്പിക്കൊടുത്ത ചേന്നമ ഹമീദ് ചേന്നമെങ്കല്ലൂരിൻ്റെ ഉമ്മയാണ് അതവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഉമ്മയെ കണ്ടു അങ്ങനെ വാഗൻ ട്രാജഡിയിൽ കൊല്ലപ്പെട്ട ഷഹീദായ രക്തസാക്ഷിത്വം ഭരിച്ച മുഴുവൻ പേരെയും ഒരു കുഴിയിൽ ഇട്ട് മൂടുന്ന സന്ദർഭം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ സ ദൃക്സാക്ഷിയായവരെ കണ്ടു അങ്ങനെ സാഹിബുമായി അവ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള കാണാവുന്ന ആളുകളെയൊക്കെ കണ്ട് എല്ലാം ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തു അതിനുശേഷം മാത്രമാണിത് ചിത്രീകരണമൊക്കെ ആരംഭിച്ചത് അപ്പോൾ വലിയൊരു സംതൃപ്തി തോന്നി മാത്രമല്ല അബ്ദുറഹിമാൻ കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്ന കുറേയധികം ആളുകളെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു സഖാവി എം എസ് നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകളെ ഞാനാണ് ആ ഇൻ്റർവ്യൂ ചെയ്തത് എൻ പി മുഹമ്മദിനെ എം റഷീദിനെ തിരുവത്ത് രാമനെ ഡോക്ടർ എം ലീലാവതിയെ പി ഗോവിന്ദപിള്ളയെ അങ്ങനെ പി കെ ഗോപാലകൃഷ്ണനെ ഇരുപത്തി മൂന്നോളം പേരുടെ ഇൻ്റർവ്യൂ കൂടെ ഇതിൻ്റെ അനുബന്ധമായി ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുകയുണ്ടായി കാരണം അവരൊക്കെ വ്യത്യസ്ത വീക്ഷണത്തിലൂടെ ഇദ്ദേഹത്തെ നോക്കിക്കാണുന്നവരാണ് എങ്കിൽ തന്നെയും അവരൊക്കെ ഉയർത്തിപ്പിടിച്ച പ്രസക്തമായൊരാശയം ഈ കാലഘട്ടത്തിൽ അബ്ദുറഹിമാൻ സാഹിബിനെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ കൂടുതൽ കൂടുതൽ വിവൃതമാക്കേണ്ടതുണ്ട് വെളിപ്പെടുത്തേണ്ടതുണ്ട് പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് എന്തൊക്കെയായാലും അബ്ദുറഹിമാൻ സാഹിബ് ഇപ്പോൾ ഒട്ടേറെ തലത്തിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് എന്നു പറഞ്ഞാൽ മലയാളത്തിൽ ഏത് വ്യക്തിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ജീവചരിത്രം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് നാലായിരത്തിൽ പരം ജീവചരിത്ര ഗ്രന്ഥങ്ങൾ കഴിഞ്ഞ വർഷം വരെ എഴുതിയിരിക്കുന്നു അത് അദ്ദേഹത്തിന് ഒരു നവോത്ഥാന നായകൻ എന്നുള്ള നിലക്ക് പലരും പല അദ്ദേഹത്തെ വിലയിരുത്തി പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ഒരു സവിശേഷത അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് ഒട്ടേറെ കവികൾ കവിതകൾ എഴുതി ഇടശ്ശേരി വൈലോപ്പള്ളി അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ തിരുനെല്ലൂർ കരുനായർ കവിതകൾ എഴുതുക പി കുഞ്ഞിരാമൻ നായർ പി ഭാസ്കരൻ എഴുതാതിരിക്കാൻ കഴിയില്ലായിരുന്നു കാരണം അത്ര കണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ച സ്വാധീനിച്ച സംശീകരിച്ച ഒരു മഹാനായ മനുഷ്യനായിരുന്നു രാഷ്ട്രീയ നേതാവായിരുന്നു കറകളഞ്ഞ ആദർശബോധത്തിൻ്റെ വലിയൊരു പ്രതീകമായിരുന്നു മതേതരത്വത്തിൻ്റെ തിളക്കമാറുന്ന ഒരു പ്രായോഗിക വ്യാഖ്യാനമായിരുന്നു അബ്ദുറഹിമാൻ സാഹിബ് വിട്ടുവീഴ്ചയില്ല ഒന്നിലും നിർഭയനായിരുന്നു ആദർശത്തിനാണ് മുന്നൂ മുൻതൂക്കം അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒട്ടേറെ കവികൾ കവിത എഴുതി പുതിയ തലമുറയിലെ കവികളും കവിതകളും എഴുതിയിട്ടുണ്ട് സച്ചിദാനന്ദൻ ഉൾപ്പെടെ ഒ എൻ വി ഉൾപ്പെടെ അതും കഴിഞ്ഞ് അപ്പോൾ ഇത്തരം കവിതകളും ഞാൻ ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം പുതിയ കവികൾക്ക് കത്തെഴുതിക്കൊണ്ട് പുതിയ തലമുറയിലെ കവികൾ ഉൾപ്പെടെയുള്ളവർക്ക് കത്തെഴുതിക്കൊണ്ട് കവിത ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുസ്തകം കൂടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് അറിയിച്ച സന്ദർഭത്തിൽ മുപ്പത്താറോളം പേർ പുതുതായി അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് കവിത എഴുതിത്തു അതിൽ ചെമ്മനഞ്ചാക്കോ യൂസഫ് അലി കച്ചേരിയൊക്കെ എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് കവിത എഴുതുന്നത് പുതിയ തലമുറയിലെ മാധവൻ പുറച്ചേരി അതുപോലെ തന്നെ സി എസ് ജയേന്ദ്രൻ അവരും ഒക്കെ സാഹിബിനെക്കുറിച്ച് കവിത എഴുതി ഈ കവിതകളെല്ലാം കൂടെ ചേർത്ത് ഞാനും ഒരു കവിത എഴുതി ആരും പാടിപ്പോകുന്നതിനെക്കുറിച്ച് അബ്ദുറഹിമാൻ സാഹിബിനെ പ്രകൃതി ഭാവങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അബ്ദുറഹിമാൻ സാഹിബിനെ പ്രകൃതിയോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരും പാടിപ്പോകുന്നതിനെക്കുറിച്ച് എന്നൊരു കവിത ഞാൻ എഴുതി ആ കവിതകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആരും പാടിപ്പോകുന്നതിനെക്കുറിച്ച് എന്ന പേരിൽ ഞാനൊരു പുസ്തകം എഡിറ്റ് ചെയ്തു എച്ച് ആൻഡ് സി പബ്ലിഷ് ചെയ്യണ്ടായി അപ്പോൾ ആരും പാടിപ്പോകുന്നതിനെക്കുറിച്ച് എന്നുള്ള അതിനകത്തെ ആ കവിത മുഴുവൻ ഞാനിവിടെ വായിക്കുന്നില്ല സമയപരിമിതി കൊണ്ട് ആരുമൊന്നു പാടിപ്പോകും മാസേതു ഹിമാചലം അത്രമേലതി ഗംഭീരം അനുപമം നിൻ്റെ ജീവിതം അങ്ങനെയാണ് ആ കവിത ഞാൻ അവസാനിപ്പിക്കുന്നത് ആരുമൊന്നു പാടിപ്പോകും മാസേതു ഹിമാചലം അത്രമേലതി ഗംഭീരം അനുപമം നിൻ്റെ ജീവിതം അബ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ക്ഷേറെ മലബാർ എന്ന ഒരു ഡോക്യൂ ഡ്രാമ ചെയ്തതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ പേരൊന്ന് മാറ്റി അഗ്നിവീ അഗ്നിവീണയിൽ മീട്ടിയ ഒരപൂർവരാഗം എന്നാക്കി മാറ്റുകയുണ്ടായി അതിൽ അബ്ദുറഹിമാൻ സാഹിബുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പും അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ച് വന്ന കവിതകളെക്കുറിച്ചുള്ള ഒരു പഠനവും ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഒരു രണ്ട് കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയൊരു ആത്മസംതൃപ്തിയുണ്ട് അബ്ദുറഹിമാൻ കുറിച്ച് ഒട്ടേറെ കവിതകളുണ്ടായി എൻ പി മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ എന്ന പേരിൽ ഒരു നോവൽ എഴുതി ഈ ഡോക്യൂ ഡ്രാമ ഞങ്ങൾ കൈലളി ചാനലിൽ പ്രദർശനത്തിനായി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സെലിംപടിയത്ത് പോയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ പി ടി കുഞ്ഞോമാണെന്ന് ഡയറക്ടർ അദ്ദേഹം അത് കണ്ടു താൽപ്പര്യപ്പെട്ടു ഒരു തുകയൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് അത് അവിടെ അന്ന് കൊടുക്കുകയുണ്ടായില്ല പക്ഷേ പി ടി കുഞ്ഞുമത് പറഞ്ഞൊരു കാര്യം അവിടെ ഇതൊരു സിനിമയാക്കാം ഇതൊരു സിനിമക്കുള്ള വലിയൊരു ക്യാൻവാസിൽ ചെയ്യാനുള്ള അത്ര സംഭവ ബഹുലതയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇത് സിനിമ ചെയ്യണം എന്നൊരു ഐഡിയ അദ്ദേഹം അവതരിപ്പിക്കുക പിന്നീട് അദ്ദേഹം തന്നെ അത് സിനിമയാക്കി എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ അതിൽ നമുക്കൊരാഹ്ലാദമുണ്ട് അത്തരം സിനിമ എന്നുള്ള അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ചൊരു സിനിമ എന്നുള്ള ആശയം യഥാർത്ഥത്തിൽ ബീജാഭാവം ചെയ്യുന്നതിന് കാരണം ഈ ഡോക്യു ഡ്രാമയാണ് എന്ന വസ്തുത വളരെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുക എന്തൊക്കെയാലും അദ്ദേഹം ആ സിനിമ തുടങ്ങുന്ന നേരത്ത് എന്നെ വിളിച്ചിരുന്നു ഇടക്കൊടുങ്ങല്ലൂർ വരുമ്പോൾ വേണ്ട സഹായമൊക്കെ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടു ഒരു ദിവസം ലൊക്കേഷൻ നോക്കാനൊക്കെ ഞാനും കൂടിയൊക്കെ സഹകരിച്ച് അങ്ങനെ പോവുകയുണ്ടായി അത് ഞാൻ ഓർക്കുക കാരണം അപ്പോൾ അത് മാത്രമല്ല ഇനി അബ്ദുറഹിമാൻ കുറിച്ച് ഇപ്പോൾ കിസ്സപ്പാട്ട് എഴുതിയിട്ടുണ്ട് ഒരാൾ ഒട്ടേറെ ജീവചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവചരിത്രങ്ങൾ മറ്റു പലരും എഴുതിയിട്ടുണ്ട് പല വലിപ്പത്തിലും രൂപത്തിലുമൊക്കെ അതിൽ വളരെ ശ്രദ്ധേയമായത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച എൻ പി ചേക്കുട്ടിയുടെ അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ചുള്ള പുസ്തകമുണ്ട് അത് ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാ ഭാഷകളിലേയും പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് ചേക്കുട്ടി സാറിനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ നാട്ടുകാരനായ രാജൻ കോട്ടപ്പുറം കോട്ടയം എസ് പി സി എസ് എന്ന് പറഞ്ഞ നാഷണൽ ബുക്ക് സ്റ്റാളിന് വേണ്ടി നവോത്ഥാന നായകരുടെ പരമ്പരയിൽപ്പെടുത്തി തരക്കേടില്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവി ചരിത്രം എഴുതിയിട്ടുണ്ട് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ അതും ഞാനിവിടെ സൂചിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ പല അർത്ഥത്തിലും പല തരത്തിലും പലരാലും ആ ജീവിതം നിരന്തരം ഇങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം എത്തേണ്ടതുണ്ട് കൂടുതൽ പേർ അറിയേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയത്തിൽ ആദർശങ്ങളും മൂല്യങ്ങളുമെല്ലാം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ് അതിന് ഈ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതലായി ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ് അദ്ദേഹത്തിനൊട്ടേറെ സ്മാരകങ്ങളുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു മികച്ച രീതിയിലുള്ള വായനശാല ഏറിയാട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട് അബ്ദുറഹിമാൻ സാഹിബ് എ ആർ നഗർ പഞ്ചായത്ത് എന്ന പേരിൽ പേരിലൊരു പഞ്ചായത്തിന് തന്നെ അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പേരുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കോളേജുണ്ട് മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാലും സ്കൂളുകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ് അതൊക്കെ വളരെ ആഹ്ലാദകരമായ കാര്യമാണ് കുറേ കാര്യങ്ങളുടെ ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട് പക്ഷേ സമയം വല്ലാതെ അതിക്രമിച്ചു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഡോക്യു ഡ്രാമ നിങ്ങളെല്ലാവരും കാണണം കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കാരണം അത് ഒരു മഹാനോട് ചെയ്ത ഒരു കാലഘട്ടത്തോട് ചെയ്ത ഒരു എങ്ങനെയാണ് ഒരു തലമുറയുടെ അഭിവാദ്യമായിട്ട് നിങ്ങളതിനെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ അബ്ദുറഹിമാൻ സാഹിബിനെക്കുറിച്ചൊരു നാടകം എന്നുള്ളൊരു സങ്കല്പം മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ആ നാടകം എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചനകൾക്കിടയിലാണ് എന്തായാലും കസാക്കിൻ്റെ ഇതിഹാസം ചെയ്തതുപോലെ അത്രാണ്ട് വിശാലമായൊരു ക്യാൻവാസിൽ എന്തുകൊണ്ട് അബ്ദുറഹിമാൻ സാഹിബിനെ അവതരിപ്പിച്ചുകൂടാ എന്നുള്ളൊരാശയം ഒരു സുഹൃത്ത് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എൻ്റെ മുമ്പ് അപ്പോൾ എന്നോട് സ്ക്രിപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാൾ യോഗ്യനായ ഒരാളെ ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പി എ എം അനീഫ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നാടക പഠനത്തിൽ ബിരുദം നേടിയ അദ്ദേഹം അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ബന്ധു കൂടിയാണ് കരകപ്പാടത്തെ ഫാമിലിയിലെയാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് പോകുകയും വി മനോജ് എന്ന എൻ്റെ ശിഷ്യനും സുഹൃത്തും ഒക്കെ ആയ ആ മനോജ് ഈ വിഷയം സംസാരിക്കുകയും അനീഫ് ഖാനെ കൊടുങ്ങല്ലൂരിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അങ്ങനെ അബ്ദുറഹിമാൻ സാഹിബിൻ്റെ തറവാടിൻ്റെ അടുത്തുള്ള അവരുടെ തന്നെ വീട്ടിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു സ്ക്രിപ്റ്റിൻ്റെ ഒരു രൂപരേഖ ഇനി ആ നാളെയാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടുണ്ട് ഈ കോവിഡ് പശ്ചാത്തലമൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും വിപുലമായൊരു ക്യാൻവാസിൽ ഈ നാടകം ആവിഷ്കരിക്കണമെന്നുള്ള ആഗ്രഹം സഫലീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നൂറ് ശതമാനവും പൊതുജന സഹകരണത്തോടുകൂടി അത് സാധ്യമാകും എന്ന് കരുതുകയാണ് അതുകൂടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും